നമസ്കാരം. വടകരയിൽ സ്വന്തം പാർട്ടി പ്രവർത്തകരെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒടുവിൽ സി പി എം പ്രവർത്തകർ പോലീസ് പിടിയിലായി. സംഭവം നടന്നിട്ട് നാളുകളേറെയായി. പരാതി നൽകിയിട്ടും നിരവധി നാളുകളായി. പക്ഷേ ഇവരെ പിടികൂടാൻ, അതും ഇതിലേറ്റവും ക്രൂരമായ വശമാണ്, സ്വന്തം പാർട്ടി പ്രവർത്തകയാണ് ഈ രണ്ടുപേര് ചേർന്ന് ബലാത്സംഗം ചെയ്തിരിക്കുന്നത്. ഇക്കൂട്ടത്തിൽ പാർട്ടി ഇവർ രണ്ടുപേരും ഭാരവാഹികളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രതിയായ ബാബുരാജ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, ലിജീഷ് ഡി എഫ് ഐയുടെ മേഖല സെക്രട്ടറിയാണ്. ഈ രണ്ട് ഭാരവാഹികളാണ് നിരന്തരം ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് ബലാത്സംഗം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനെതിരെ പാർട്ടിക്ക് അവർ പരാതി നൽകിയിട്ടുണ്ടാകാം. പക്ഷേ എല്ലാം നിയമ നടപടിക്ക് പോകുന്നതിന് പകരം പാർട്ടി വഴി ഒത്തുതീർക്കാനുള്ള ശ്രമങ്ങളായിരിക്കും നടന്നിട്ടുള്ളതെന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ പാർട്ടിക്ക് സ്വന്തമായി കോടതിയും പോലീസും ഒക്കെ ഉണ്ടെന്നാണെന്ന് പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ പാർട്ടിയുടെ കോടതിയും പോലീസും ഇക്കാര്യത്തിനെക്കുറിച്ചുള്ള വിശകലനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നിരിക്കാം. വിധി വരാൻ വൈകി കാണും. അതുകൊണ്ടാകാം ഒടുവിൽ നിവർത്തി കെട്ട് ആ സ്ത്രീക്ക് പോലീസിനെ പരാതി കൊടുക്കേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയിരുന്നത്, പോലീസിനെതിരെയും പാർട്ടിക്കെതിരെയും ഈ ഹീനകൃത്യം ചെയ്ത വ്യക്തികൾക്കെതിരെയും. ഇന്നലെ വടകര എം എൽ എ ആയ കെ കെ രമ തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇത്തരം നടപടികൾ വെച്ചുറപ്പിക്കാനാവില്ലെന്നും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നും സ്ഥലം എം എൽ എ തന്നെ മുന്നറിയിപ്പ് നൽകിയതോടെ ആയിരിക്കാം രാത്രി തന്നെ ഇവരെ രണ്ടുപേരെയും പിടികൂടിയത്. ഇതെന്താണ് ഈ സി പി എമ്മിൽ ഇത്തരം കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ സംരക്ഷകർ എന്നാണ് സി പി എമ്മിൻ്റെ വനിതാ പോഷക സംഘടനയായ ജനാധിപത്യ മോൾ അസോസിയേഷൻ എക്കാലത്തും പറയാറുള്ളത്. സാധാരണ മറ്റ് പാർട്ടികൾ ഭരിക്കുന്ന സമയത്താണെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തെത്തും. ഇവരുടെ നേതാക്കളെല്ലാം നിരാഹാര സമരം, വിവിധ സമരങ്ങൾ തുടങ്ങി എല്ലാ തരത്തിലും പ്രതിഷേധം ഉയർത്താറുണ്ട്. എന്നാൽ സ്വന്തം പാർട്ടി ഭരിക്കുമ്പോൾ മാത്രം ഇതൊന്നും ബാധകമല്ല എന്ന രീതിയിലാണ് ഇവരുടെയും പെരുമാറ്റം. നമുക്കറിയാം, കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്ന് പാലക്കാട് ജില്ലയിലെ ഒരു എം എൽ എക്കെതിരെ സ്വന്തം പ്രസ്ഥാനത്തിൽപ്പെട്ട, സ്വന്തം പോഷക സംഘടനയിൽപ്പെട്ട ഒരു പെൺകുട്ടി പരാതി നൽകിയിട്ട് അത് പോലീസ് കേസായില്ല. അതും പറഞ്ഞതുപോലെ പാർട്ടി കോടതിയും പോലീസും ചേർന്ന് തീർക്കുകയായിരുന്നു. അന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന എം സി ജോസഫൻ പറഞ്ഞത്, ഇത് പോലീസും നിയമമൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല, ഇത് ഞങ്ങൾക്ക് പാർട്ടി കോടതിയും പാർട്ടി പോലീസും ഒക്കെ ഉണ്ട്, ഞങ്ങളതങ്ങ് പരിഹരിച്ചോളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ഈ വിഷയങ്ങളെ പരിഹരിക്കുക, പാർട്ടി തലത്തിൽ തന്നെ പരിഹരിക്കുക എന്നുള്ളത് തീർത്തും അപഹാസ്യമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ കോടതിയും പോലീസും നിയമ സംവിധാനങ്ങളും എല്ലാം ഉള്ളപ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടക്കുമ്പോൾ അത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുക എന്നുള്ളത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായ, അല്ലെങ്കിൽ നിയമവിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിലെ ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിലും ഇത്തരം ഒരു സംഭവം ഉണ്ടായി. അന്ന് പാർട്ടിയുടെ ഒരു നേതാവ് ഒരു യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസും അന്ന് ഉയർന്നിരുന്നു. എന്നാൽ അതിനൊക്കെ പാർട്ടി അന്വേഷണ കമ്മീഷൻ വയ്ക്കുകയും അവസാനം അവരെല്ലാം നിരപരാധികളാണെന്ന് റിപ്പോർട്ട് എടുക്കുകയും ചെയ്യുന്ന പതിവ് പല്ലവി തന്നെയാണ് അന്നും അവിടെ ആവർത്തിച്ചത്. സ്ത്രീകളോടുള്ള സമൂഹത്തിൻ്റെ നിലപാട് മാറ്റണം, അവരുടെ ആ രീതി മാറ്റണമെന്നുള്ള ഏറ്റവും പുതിയ മുദ്രാവാക്യവുമായാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രംഗത്തെത്തിയിട്ടുള്ളത്. പക്ഷേ അവിടെ നടക്കുന്നത് ഇപ്പോൾ ഇതാണ്. ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ സാധാരണ ഇടപെടാറുള്ള നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാരെയും നായികമാരെയും ഇവിടെയൊന്നും കാണാനുമില്ലായിരുന്നു. കാരണം ഒരു നാട്ടിൻപുറത്തുള്ള, വളരെ പോലുള്ള സ്ഥലത്ത് ഒരു നാട്ടിൻപുറത്തുള്ള ഒരു പാവപ്പെട്ട പ്രവർത്തകയ്ക്ക് നേരെ ഉണ്ടായ ഈ പീഡനം അവർക്ക് ഒരു വിഷയമേ ആയിരുന്നില്ല. ഇതിന് വേണ്ടത്ര പബ്ലിസിറ്റി തങ്ങൾ കിട്ടില്ലെന്ന് പേടിച്ചിട്ടാണോ, അതോ സ്വന്തം പ്രസ്ഥാനം തങ്ങൾക്ക് ഇനി പുതിയ സർക്കാർ വന്നു കഴിഞ്ഞ് ഒരുപാട് പദവികൾ ലഭിക്കാനുണ്ട്, പല കോർപ്പറേഷനുകളും ബോർഡുകളുടെ എല്ലാം വിഭജനം ഒന്നും പൂർത്തിയായിട്ടില്ല, അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ സാംസ്കാരിക നായകന്മാർ ഈ വിഷയത്തിന് പ്രതികരിക്കാൻ ഇറങ്ങുന്നത് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന കസേര ഇല്ലായ്മ ചെയ്യുന്നതിന് തുല്യമായിരിക്കും എന്നുള്ള വ്യക്തമായ ബോധം ഉള്ളിലുണ്ടായിരിക്കാം. ആരും ഇതുവരെയും പ്രതികരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഈ സാംസ്കാരിക കേരളത്തിൻ്റെ ഏറ്റവും ലജ്ജാകരമായ കാര്യം. എന്തായാലും അവർ, പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഇനി നിയമത്തിൻ്റെ വഴിയാണ്. ഇനി ഭാവിയിൽ അല്ലെങ്കിൽ കോടതിയിലെത്തുമ്പോൾ അല്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഒട്ടേറെ വിചാരണയും സാക്ഷിമൊഴിയും എല്ലാം ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. അന്നും ഇത്തരം പാർട്ടി ഇടപെടൽ ഉണ്ടാകുമോ, ഈ സ്ത്രീക്ക് നീതി ലഭിക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി
ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമായി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.